ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ വ്ളോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഹായ്. അപ്പൊ ഞാനും വിശാഖുണ്ട്. വിശാഖിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രാവൽ ടെക്കീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ്. അപ്പൊ റീസെന്റ് ആയിട്ട് വേറെ ട്രിവാൻഡ്രം ലുലുമാളുടെ വീഡിയോ വളരെയധികം ഹിറ്റ് ആണ്. ഏകദേശം 100,000 ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അല്ലേ. എന്തായാലും കൺഗ്രാചുലേഷൻസ്, എനിക്കൊരു 16 ദിവസം ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ, അപ്പൊ ഞാനും വിശാഖൂടെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കണം. തലപ്പാക്കാട്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ തലപ്പാക്കാട്ടി പോയി ആ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഇവിടുത്തെ സുഡിയോ എന്നാണ് ഷോപ്പിംഗ്. സുഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ വിശാലിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, വിശാലിന് ഈ സുഡിയോ കുറിച്ച് ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അതെ അതെ, ഞാൻ ഇതിനെ കേട്ടിട്ടുണ്ട്, ഷോപ്പിംഗ് ഇതാണെന്ന്. പക്ഷെ ഇവിടെ ഞാൻ ഇവിടെ കേശവസ്വരത്തുള്ള സുഡിയോയിൽ വന്നിട്ടില്ല. അപ്പോ അപ്പൊ ഇതിനകത്ത് ഞാൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പ്രധാനപ്പെട്ട കാരണം ഇവിടെ എന്ന് വെച്ചാൽ, ആളുകളെ വിചാരം വെച്ചാൽ ഇവിടെ വല്ലാതെ പ്രൈസിങ് ഒക്കെ ആണെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് ഇവിടെ 99 രൂപ അല്ലെ 199 രൂപ തൊട്ട് എന്താണ് 999 രൂപ ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല, അതിന് മുകളിൽ കാണാമായിരിക്കും. പക്ഷെ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നല്ല ഓഫർ, ന്യൂ ഇയറിന്റെ 2020 ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഈ വിശാഖോട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് എനിക്കറിഞ്ഞത് ഒരുപാട് ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല എന്ന് മനസ്സിലായത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആണ്, ഒരു 3-4 മിനിറ്റ് വീഡിയോ ആണ്. കുറച്ച് ഇവിടുത്തെ പ്രൈസിങ് എങ്ങനെയുണ്ട്, ഈ ഷോപ്പിനുള്ളിൽ എങ്ങനെയൊക്കെ ആണെന്നുള്ളത് നിങ്ങളത് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് സെന്റർ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും കയറി നോക്കാം. കയറി നോക്കാം. ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വന്നിരിക്കുകയാണ്. ഞാനൊരു 4,000 രൂപയുടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പ്രേക്ഷകരടുത്ത് നമുക്ക് പറയാനുള്ളത് ഇതാ, ഇതാണൊക്കെ ഒരു ഓഫറൊക്കെ വരും. ഇപ്പൊ 2022 ഓഫർ ജനുവരി 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ജനുവരി 2 ആണ്, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ദിവസം ജനുവരി 2 ആണ്. അപ്പോൾ ഓഫർ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്, കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്, അതായത് ഇത് പുറത്തുനിന്നൊക്കെ നോക്കുന്ന സമയത്ത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുറത്തുനിന്നൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക്
എന്താണ് പറയുക ആംബിയൻസ് ഒക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര പ്രൈസ് ആയിരിക്കും എന്നൊക്കെ ആയിരിക്കും. നിങ്ങൾ അകത്തൊന്ന് കയറി നോക്കണം. നിങ്ങൾ ഇത് വരുമ്പോൾ എന്തായാലും തിരുവനന്തപുരത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് സെൻ്റർ ആണ് സുഡിയോ എന്നാണ് നിങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ വിശാഖബാബു എൻ്റെ അടൊപ്പം ഉണ്ട്. അപ്പോൾ ആ പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. ഞങ്ങൾ ഷോപ്പ് ചെയ്തിട്ട് പുറത്തിറങ്ങി, അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇൻട്രോയിൽ പറയുന്ന പോലെ തന്നെ പല റേഞ്ചിലുള്ള ക്ലോത്ത്സ് നമുക്ക് അവൈലബിൾ ആണ് ലേഡീസിനും ജെൻസിനും. ലേഡീസിന് ഗ്രൗണ്ട് ഫ്ലോറിലും ജെൻസിന് ഫസ്റ്റ് ഫ്ലോറിലും ഒരുപാട് വെറൈറ്റി ഓഫ് ഇത് അവൈലബിൾ ആണ്. അതുപോലെ പുതിയ കളക്ഷൻസും വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് ഇവിടുത്തെ മാനേജറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചായിരുന്നു അപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട്. നല്ല രീതിയിൽ നമ്മുടെ കിരൺ ബ്രോ ഷോപ്പ് ചെയ്തു, കിരൺ ബ്രോനെ ഷോപ്പ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ്, റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ രണ്ടുപേരുടെ ഈ തലപ്പാക്കട്ടി ബിരിയാണി ഇവിടെ തിരുവനന്തപുരത്ത് വന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലും ചെന്നൈയിലും ഒക്കെ പോപ്പുലർ ആയിട്ടുള്ള ബിരിയാണി, ഞാൻ ചെന്നൈയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് തലപ്പാക്കട്ടി ബിരിയാണി. അപ്പോൾ മലയാളികൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എന്നാലും നമ്മൾ ഇവിടുത്തെ ഫ്ലേവർ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി തലപ്പാക്കട്ടി ബിരിയാണി പോയിട്ട് അവിടുത്തെ ടേസ്റ്റ് ചെയ്യാം. അത് മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.